നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ ഡോളർ കടത്ത് അല്ലെങ്കിൽ ഖുറാൻ കടത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ അഗ്രഗണ്യനായ ഒരു പഴയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. കുറച്ചു കാലമായി ആ മഹാന്റെ പേരൊന്നും ആരും കേൾക്കാറില്ല. ഇപ്പോൾ തവന്നൂർ MLA ആണ്. ആയിക്കോട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ശ്രീ KT ജലീൽ, മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അന്ന് മാർക്ക് ദാനം ചെയ്യുകയും വല്യച്ഛൻ്റെ മകനെ തിരികെ കയറ്റുകയും ഒക്കെ ചെയ്ത കഥയൊക്കെ വലിയ ചർച്ചയായതാണ്. അതിനിടയിലാണ് ഡോളർ കടത്ത് വന്നത്, ഖുറാൻ കടത്ത് വന്നത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഏജൻസിയുടെ വണ്ടിയിലാണ് ഖുറാൻ എടുത്തുകൊണ്ട് പോയത് എന്ന തരത്തിലുള്ള വാർത്തകളുമൊക്കെ വന്നിരുന്നു. അതൊക്കെ വിവാദങ്ങൾ പിന്നീട് കെട്ടടങ്ങി. എന്നാൽ പോലും ഇപ്പോൾ ഈ ലോകായുക്ത വിഷയത്തിൽ, കാരണം ലോകായുക്തയാണ് ഇങ്ങേരെ പിടിച്ച് പുറത്താക്കിയത്, ഇങ്ങനോട് പോയി പണി നോക്കാൻ പറഞ്ഞത് ലോകായുക്തയാണ്. അപ്പോൾ ലോകായുക്തയോട് ഇദ്ദേഹത്തിന് അടങ്ങാത്ത പകയുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഈ വ്യക്തി, KT ജലീൽ. അതുമായി ബന്ധപ്പെട്ട് ലോകായുക്തയും ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, അദ്ദേഹത്തെ പേരെടുത്ത് പറഞ്ഞില്ല, എന്നാലും അദ്ദേഹമാണ് ഇതിൽ ചേർന്നത് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സഹോദര ഭാര്യയ്ക്ക് എൻജിയൂണിവേഴ്സിറ്റി VC പദവി, ജാൻസി ജെയിംസ് ടീച്ചറാണെന്ന് തോന്നുന്നു, അവർക്ക് അത് കൊടുത്തു. അത് ഇരന്ന് വാങ്ങി. അതാണ്, അവർക്ക് യോഗ്യതയുള്ളവരാണ്, അവർക്കതൊക്കെ കിട്ടേണ്ടതാണ്. അതൊന്നും ഇരന്ന് വാങ്ങിയതോ അല്ലെങ്കിൽ വിലപേശി വാങ്ങിയതോ അല്ല എന്നുള്ള കാര്യം KT ജലീലിന് അറിയാഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനിടയിലൂടെ ഒരു തട്ട് തട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, പ്രതിപക്ഷം പറയുന്നത് പോലെ തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ലോകായുക്തയായി ശ്രീ ജോസഫിനെ നിയമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ഉൾപ്പെട്ട സംഘമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ നിയമിച്ച ഒരു സംഘം, അത് നിയമത്തിൻ്റെ സാധ്യതകൾ തേടിക്കൊണ്ട് നിങ്ങളുടെ ഒരു മന്ത്രി ഇതുപോലെ സ്വജനപക്ഷപാതവും ബന്ധു നിയമനവും കള്ളത്തരങ്ങളും അതുപോലെ വിദേശ ഇടപാടുകളും ഒക്കെ നടത്തുന്ന ഒരു മന്ത്രിയെ പുറത്താക്കിയതിൽ നിങ്ങൾ എന്തിനാണ് കുണ്ഠിതപ്പെടുന്നത്? നിങ്ങളുടെ തന്നെ ആളല്ലേ സിറിയക് ജോസഫ് എന്ന് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം VD സതീശനും രംഗത്ത് വന്നിരുന്നു. ഇത് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകായുക്തക്കെതിരെ അല്ലെങ്കിൽ ലോകായുക്ത സംവിധാനത്തിനെതിരെ ജലീലിനെ പിണറായി വിജയൻ ഇളക്കി വിട്ടിരിക്കുകയാണ് എന്ന തരത്തിലും പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ശ്രീ KT ജലീലിനെ ചാവേറാക്കി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ചർച്ചയാക്കി വെച്ചുകൊണ്ട് ഇതിനിടയിലൂടെ ഗവർണറെ അനുനയിപ്പിച്ച് അല്ലെങ്കിൽ ഗവർണറെ സമ്മർദ്ദത്തിലാക്കി ഈ ഒരു ഓർഡിനൻസ് ഒപ്പിട്ട് കിട്ടുകയാണെങ്കിൽ എത്ര പേരാണ് രക്ഷപ്പെടുന്നത്? ബിന്ദു ടീച്ചർ രക്ഷപ്പെടും, പിണറായി സഖാബ് രക്ഷപ്പെടും, കോടിയേരി സഖാബ് രക്ഷപ്പെടും, അങ്ങനെ നിരവധി പേർ രക്ഷപ്പെടില്ലേ? ഇതെല്ലാം ഒരു തരത്തിലുള്ള കുതന്ത്രങ്ങളാണ്, പലതരത്തിലുള്ള തന്ത്രങ്ങളാണ്. സത്യം പറഞ്ഞാൽ മലയാളി പ്രബുദ്ധരാണ്, മലയാളിക്ക് ഇത്തരം തന്ത്രങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകേണ്ടതാണ്. ഈ കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പോലും എല്ലാം കാണിക്കുന്നത് തന്ത്രങ്ങളാണ്. മൂന്നിലൊന്നായി കുറഞ്ഞു, അത് കുറഞ്ഞു, ഇത് കുറഞ്ഞു, എല്ലാം വ്യാപകമായി തെറ്റായ കണക്കുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. അതുപോലെ ഒരു കുതന്ത്രം ഈ ലോകായുക്ത സംവിധാനത്തെ, ഇതിനെ അസ്ഥിരപ്പെടുത്തുന്ന ഈ പ്രവൃത്തിയെ, ഈ ഓർഡിനൻസിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള സംഭവ വികാസങ്ങളായിട്ട് മാത്രമേ ഇതിനെയൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ KT ജലീൽ ഈ വിഷയത്തിൽ KT ജലീലിനെ കൊണ്ട് പോസ്റ്റ് ഇടിപ്പിച്ചതാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നു. നമുക്കറിയില്ല അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും പറഞ്ഞിടിപ്പിച്ചതാണോ എന്നുള്ള കാര്യം. എന്തായാലും ശരി, ഈ ലോകായുക്ത വിഷയത്തിൽ ഈ കാണിക്കുന്ന തന്ത്രങ്ങളൊക്കെ തന്നെ ഫലപ്രദമാക്കിയെടുത്താൽ തീർച്ചയായിട്ടും ഈ സർക്കാരിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കൂട്ടാളികൾക്കുമൊക്കെ വലിയ ഗുണം നൽകുന്ന കാര്യമാണ് ഇത്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അവിടുത്തെ ഒരു രീതിയല്ല, അല്ലെങ്കിൽ അഴിമതിയുടെ ആയാലും ഭരണത്തിൻ്റെ ആയാലും ഒരു രീതിയല്ലല്ലോ കേരളത്തിൽ നടക്കുന്നത്. ഇവിടെ എവിടെ തൊട്ടാലും അഴിമതിയും സ്വജനപക്ഷപാതവും താന്തോന്നിത്തരവുമാണ് ഇവിടുത്തെ മന്ത്രിമാരടക്കം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട്. അപ്പോൾ പിന്നെ ഇവിടുത്തെ നിയമ സംവിധാനത്തെ ഈ രീതിയിൽ വളച്ചൊടിച്ച് സ്വന്തം നിലയ്ക്കാക്കാൻ ഇവർ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അതിനിടയിലൂടെ ജലീലിനെ ഒരു ചാവേറാക്കി തിരികെ കയറ്റിയതാകാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ശ്രീ KT ജലീൽ അങ്ങയുടെ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ വിഷയം പ്രതിപക്ഷമടക്കം ഏറ്റെടുത്തിട്ടുണ്ട്. ഗവർണർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഏതായാലും KT ജലീൽ ഒരു പോസ്റ്റിട്ടു എന്ന് വിചാരിച്ച് ഗവർണർ നിലപാട് മാറ്റും എന്നൊന്നും തോന്നുന്നില്ല.